ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. 1994 റിലീസായ സ്പാങ്കിംഗ് ദ മങ്കി എന്ന സിനിമയുടെ കഥയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കഥാനായകൻ അവൻ്റെ ആദ്യ വർഷത്തെ കോളേജ് പഠനം പൂർത്തിയാക്കിയ സമയം അവധിക്കാലമായതിനാൽ തൻ്റെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. അവിടെ കാലിനെ അപകടം പറ്റിക്കിടക്കുന്ന അമ്മയെ നോക്കാൻ വേണ്ടിയാണ് അവൻ്റെ വരവ്. പക്ഷേ പയ്യൻസ് അവൻ്റെ അമ്മയുമായി തെറ്റായ ബന്ധത്തിൽ പെട്ടതോടെ കഥയുടെ ഗതി തന്നെ മാറിമറിഞ്ഞു. ഇനി നമുക്ക് സിനിമയുടെ മുഴുവൻ സ്റ്റോറിയെക്കുറിച്ച് പറയാം. അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സിനിമ തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആയ ഹീറോയെ കാണിക്കുന്നു. അവൻ അവധി തുടങ്ങിയപ്പോൾ തന്നെ ധൃതിയിൽ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും താല്പര്യമില്ലാതിരുന്നിട്ടും അച്ഛനാണ് അവനെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത്. ഹീറോയുടെ അമ്മയ്ക്ക് ഒരു അപകടം പറ്റിയതോടെ അവരുടെ കാലുകൾക്ക് നന്നായി പരിക്കേറ്റിരുന്നു. വയ്യാതെ കിടക്കുന്ന തന്റെ അമ്മയെ നോക്കാനും പരിചരിക്കാനുമാണ് അച്ഛൻ അവനെ അത്യാവശ്യമായി വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. അങ്ങനെ നാട്ടിൽ വന്നിറങ്ങിയ ഹീറോയെ സ്വീകരിക്കാനായി അവന്റെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. നിന്റെ അമ്മയ്ക്ക് അപകടം പറ്റിയതോടെ അവളുടെ രണ്ട് കാലുകളും തളർന്നിരിക്കുകയാണ്. നിൽക്കാനോ നടക്കാനോ മറ്റ് ആവശ്യമായ കാര്യങ്ങൾ സ്വയം ചെയ്യാനോ അവളെ കൊണ്ട് കഴിയില്ല. നീ വേണം ഇവിടെ നിന്ന് ഇനി അവളുടെ കാര്യങ്ങൾ നോക്കാൻ. കൂടാതെ ജോലി ആവശ്യമായി താൻ അത്യാവശ്യമായി പോവുകയാണെന്നും ഹീറോയുടെ അച്ഛൻ അവനോട് പറഞ്ഞു. എല്ലാം കേട്ട് ഹീറോയ്ക്ക് കട്ടക്കലിപ്പായി. പക്ഷെ ആ ദേഷ്യം അവൻ കടിച്ചമർത്തി തന്നെ നിന്നു. ഹീറോയ്ക്ക് അവന്റെ അച്ഛനെ തീരെ ഇഷ്ടമല്ലായിരുന്നു. ഇങ്ങനെ തനിക്ക് ഓർഡർ ഇട്ടിട്ട് അയാൾ കറങ്ങാൻ പോകുന്നതിനോട് ഹീറോയ്ക്ക് യോജിപ്പില്ലായിരുന്നു. തുടർന്ന് വീട്ടിലേക്ക് നിരാശയോടെ പോയ ഹീറോ അവന്റെ അമ്മയുടെ കാര്യങ്ങൾ നോക്കി തുടങ്ങുന്നു. എല്ലാം കണ്ടറിഞ്ഞ് അവൻ ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നിലും അവനൊരു തൃപ്തി വന്നില്ല. ആ വീട്ടിൽ വളരെ ബുദ്ധിമുട്ടിയെല്ലാം അവൻ അഡ്ജസ്റ്റ് ചെയ്തു നിന്നു. ഇതൊന്നും കൂടാതെ വീട്ടിലെ തന്റെ അച്ഛൻ വളർത്തുന്ന നായയുടെ ശല്യവും അവന് സഹിക്കുന്നില്ല. ഒന്ന് കൈപ്പണി നടത്താൻ പോലും ആ നായ കാരണം ഹീറോയ്ക്ക് അവസരം കിട്ടിയതുമില്ല. മാത്രമല്ല അതിനെയും കൊണ്ട് നടക്കാൻ പോകണമെന്ന അച്ഛന്റെ ഓർഡർ അനുസരിച്ച് അവൻ അതിനെയും കൂട്ടി പുറത്തേക്കും പോയി. അങ്ങനെ പുറത്തേക്കിറങ്ങിയ ഹീറോ വയലിൽ വച്ചാണ് ഹീറോയിനെ കണ്ടുമുട്ടുന്നത്. വയലിൽ വച്ച് കണ്ട അവളെ ഹീറോ പെട്ടെന്ന് തന്നെ പരിചയപ്പെട്ട് നല്ല കമ്പനിയായി മാറി. തിരികെ വീട്ടിലേക്ക് വന്ന ഹീറോ വയലിൽ കണ്ട് പരിചയപ്പെട്ട ഹീറോയിനെ കുറിച്ച് അമ്മയോട് പറഞ്ഞു. തനിക്ക് അവളെ വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്നും എങ്ങനെ ഞാനത് അവളോട് തുറന്നു പറയുമെന്നും ഹീറോ അമ്മയോട് ഐഡിയകൾ ചോദിച്ചു. ഐഡിയ പറഞ്ഞു കൊടുക്കാൻ ഹീറോയുടെ അമ്മയുമത്ര മോശമായിരുന്നില്ല. അതനുസരിച്ച് അടുത്ത ദിവസം രാവിലെ ഹീറോ വീണ്ടും ഹീറോയിനെ കാണുകയും അവളോട് അമ്മ പറഞ്ഞു കൊടുത്ത അടവെല്ലാം ഇറക്കിയ ഹീറോയ്ക്ക് അവസാനം നിരാശപ്പെടേണ്ടിയും വരുന്നു. ഹീറോയുടെ സംസാരം ഓവറായപ്പോൾ ഹീറോയിനെ കലികയറി അവൾ അവനോട് വഴക്കിട്ട് മടങ്ങി. അന്ന് രാത്രി അതിന്റെ പേരിൽ ഹീറോ നല്ല വിഷമത്തിലായിരുന്നു. ആ സമയം തന്റെ സ്നേഹസമ്പന്നനായ അച്ഛൻ അവനെ വിളിച്ച് വിവരങ്ങൾ ചോദിച്ചു. പക്ഷേ ബിസിനസ് ആവശ്യമെന്ന് പറഞ്ഞു പോയ ഹീറോയുടെ അച്ഛൻ വിദേശത്ത് മറ്റൊരു പെണ്ണിനൊപ്പം പരിപാടികൾ നടത്താനായിരുന്നു തിരക്കിട്ട് പോയതെന്ന് കാണിക്കുന്നു. ഹീറോയുടെ അമ്മയ്ക്ക് അപകടം പറ്റിയ ശേഷം അയാളുടെ കാര്യങ്ങളൊന്നും മുറക്കി നടക്കാത്തതിനാൽ അയാൾ അയാളുടെ സുഖം തേടി ഇറങ്ങിയതായിരുന്നു. അമ്മയെ നല്ലോണം നോക്കിക്കോണമെന്ന് മകനോട് പറഞ്ഞു വച്ച അച്ഛൻ അവിടെ കാമുകിയെ നന്നായി നോക്കാനായി തയ്യാറെടുക്കുന്നു. തുടർന്ന് രാത്രി ഹീറോ അമ്മയുടെ കാലുകൾ മസാജ് ചെയ്തു കൊടുക്കുന്നു. ആ സമയം അവന്റെ മനസ്സിൽ തെറ്റായ ചിന്തകൾ ഉണർന്നു വരാൻ തുടങ്ങി. ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാമായിട്ടും അവന്റെ മനസ്സ് വീണ്ടും വീണ്ടും ആ വഴിക്ക് തന്നെ ചിന്തിക്കുന്നു. അങ്ങനെ ഇനി നിന്നാൽ ശരിയാകില്ല എന്നോർത്ത ഹീറോ മൈൻഡ് ഒന്ന് മാറ്റാനായി അവന്റെ നാട്ടിലെ ഫ്രണ്ട്സുമായി ഒന്ന് കറങ്ങാനായി പോയി. രാത്രി ഒരുപാട് സമയം കറങ്ങി നടന്ന ശേഷം അവൻ തിരികെ വീട്ടിലെത്തി. അന്ന് രാത്രി അമ്മ അവനോട് എനിക്കൊന്ന് കുളിക്കണമെന്ന് പറയുന്നു. ഒറ്റയ്ക്കതിന് കഴിയാത്തതിനാൽ അവർ മകനോട് സഹായവും ചോദിച്ചു. ഹീറോ അങ്ങനെ അവരെയും കൂട്ടി ബാത്റൂമിലേക്ക് പോയി. പക്ഷെ ഹീറോയുടെ വികാരങ്ങൾ വീണ്ടും ഉണർന്നു വന്നു. അവർ കുളിക്കുന്നത് അവൻ മാറി നിന്ന് നോക്കാൻ തുടങ്ങി. അത് നോക്കാതിരിക്കാൻ എത്ര ശ്രമിച്ചിട്ടും അവന് കഴിയുന്നതുമില്ല. തുടർന്ന് ഇനിയും പരിചരിക്കാൻ തന്നെ കൊണ്ട് കഴിയാത്തതിനാൽ അവൻ അവന്റെ ആന്റിയെ തൽക്കാലത്തേക്ക് വീട്ടിൽ വിളിച്ചു വരുത്തി. അമ്മയെ പരിചരിക്കാൻ ആന്റിയെ വിളിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം തന്റെ കൈകളിൽ നിന്ന് പോകുമെന്നും നടക്കാൻ പാടില്ലാത്തത് പലതും നടക്കുമെന്നും അവൻ പേടിച്ചു. അടുത്ത ദിവസം അവൻ വീണ്ടും ഹീറോയിനെ കണ്ടുമുട്ടി. പിണക്കമൊക്കെ ഒരു വഴിക്ക് മാറി അവർ വീണ്ടും സ്നേഹത്തോടെ മിണ്ടാനും തുടങ്ങി. എന്നാൽ ഇത്തവണ ഹീറോ അവളെ സ്നേഹിച്ച് തന്റെ വലയിൽ വീഴ്ത്തി. അവനെ മൂട് കയറിയതോടെ ആ പൂന്തോട്ടത്തിൽ വച്ച് അവർ കളിച്ചു മറിയാൻ തന്നെ തീരുമാനിച്ചു. ഒടുവിൽ അവൻ അവളെ പരിപാടികൾ ചെയ്യാൻ തുടങ്ങി. പക്ഷേ കാര്യങ്ങൾ പകുതി എത്തിയപ്പോഴേക്കും ഹീറോയിന് ബോധം തിരിച്ചു വന്ന പോലെ അവൾ ഹീറോയെ പിടിച്ചു മാറ്റി. ശേഷം അവൾ ഇതൊക്കെ തെറ്റാണ് ചേട്ട എന്ന ക്ലീശ ഡയലോഗും അടിച്ച് ഹീറോയെ ആസാക്കിയിട്ട് ഓടിപ്പോയി. ഹീറോ അങ്ങനെ പ്ലിങ് അടിച്ച് തിരികെ വീട്ടിലേക്കും പോയി. ഈ സമയം ഹീറോയുടെ ആന്റി വീട്ടിലേക്കെത്തുന്നു. അവർ അവന്റെ
അമ്മയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ താല്പര്യവും കാണിച്ചു തുടങ്ങി. ഈ സമയം വിഷമത്തോടെ വീട്ടിലെത്തിയ ഹീറോ അമ്മയുടെ അടുത്തേക്ക് പോയി. ഒരു വഴിക്ക് അമ്മ മകന്റെ മനസ്സ് വായിച്ചെടുത്തു. അവന് നല്ല വിഷമമുണ്ടെന്ന് മനസ്സിലാക്കിയ അവർ കാമുകിയെ വീത്താൻ കുറച്ച് ഡോസ് കൂടിയ കാര്യങ്ങൾ മകനോട് പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ സംസാരം പതിയെ കുറയുകയും അവർ തെറ്റായ രീതിയിൽ അടുക്കുകയും ചെയ്തു. ശേഷം അവർ രണ്ടുപേരും മതിമറന്നവിടെ ചെയ്യാനും തുടങ്ങി. ആന്റി വീട്ടിൽ ഉള്ളത് പോലും ഓർക്കാതെയാണ് അവർ പരിസരം മറന്ന് എല്ലാം ചെയ്യുന്നത്. പക്ഷേ അതിന്റെ ഫലമായി ഹീറോയ്ക്ക് അടുത്ത ദിവസം രാവിലെ അവന്റെ കോളേജ് ഫീസും അടയ്ക്കാൻ പോകാനുള്ള കാര്യവും പോകേണ്ട ബസ്സും മിസ്സാകുന്നു. അങ്ങനെ തന്റെ ഭാവിയെ ചൂണ്ടിക്കാട്ടി അവന്റെ അച്ഛനവനെ വഴക്ക് പറഞ്ഞു. അങ്ങനെ ആകെ മൊത്തം കലിപ്പ് കയറിയിരുന്ന ഹീറോ അവന്റെ ആന്റിയുമായി വഴക്കിടുകയും ചെക്കന്റെ കൊഴുപ്പ് കാരണം അവർ പിണങ്ങി വീട് വിട്ടു പോവുകയും ചെയ്തു. തുടർന്ന് ആന്റി പിണങ്ങിപ്പോയ കാര്യം ഹീറോ അമ്മയോട് പറയുന്നു. ശേഷം അവനൊരു കുളിയും അതിന്റെ ഒപ്പം ഒരു കൈപ്പണിയും നടത്തിക്കൊണ്ടിരിക്കവേ ആ നായ അവനെ വല്ലാതെ വന്ന് ശല്യം ചെയ്യുന്നു. അത് കാരണം കലി കയറിയ ഹീറോ അതിനെ വീട്ടിൽ നിന്നും തുരത്തി ഒട്ടിച്ചു. പക്ഷേ അന്ന് രാത്രി ഹീറോയുടെ അച്ഛൻ വിദേശത്തു നിന്നും തിരിച്ചെത്തി. അയാൾ വന്ന് കയറിയ പാടെ തന്റെ നായയെ തിരക്കുന്നു. ഹീറോ ഒരു വഴിക്ക് കള്ളങ്ങൾ പറഞ്ഞ് പിടിച്ചു നിന്നു. ശേഷം നായ അന്വേഷിച്ച് അവർ രണ്ടുപേരും പുറത്തേക്കിറങ്ങി പോയി നോക്കി. പക്ഷേ അതിനെ അവർക്ക് കണ്ടെത്താനായില്ല. തുടർന്ന് അടുത്ത ദിവസം ഹീറോ മാത്രമായി വീട്ടിൽ തനിച്ചിരുന്ന സമയം ഹീറോയിൻ അവിടേക്ക് വരുന്നു. അവളെ കണ്ടതും അവൻ തീരെ പ്രതീക്ഷിക്കാതെ അന്തം വിട്ട് നോക്കി നിന്നു. അവൾ ചിരിച്ച മുഖത്തോടെ കയറി വന്ന് ആദ്യം തന്നെ അവനോട് അന്നത്തെ സംഭവത്തിൽ സോറി പറഞ്ഞു. പിന്നെ ഒന്നും നോക്കാതെ ഹീറോ അവളെ അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി അവർ പണികൾ ആരംഭിച്ചു. നല്ല കലക്കൻ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കവേ അതിന്റെ എല്ലാ സുഖവും നശിപ്പിച്ചുകൊണ്ട് ഹീറോയുടെ അമ്മ ആ വേറെ ലെവൽ കളിയിലേക്ക് കടന്നു വരുന്നു. ശേഷം ഹീറോയെ തല്ലുന്നതിന് പകരം അവർ ഹീറോയിനെ അവിടെ നിന്നും തല്ലി ഇറക്കുന്നു. തുടർന്ന് ഹീറോയിൻ പോയ ശേഷം ഹീറോ അമ്മയുമായി ഭയങ്കരമായി അതിന്റെ പേരിൽ വഴക്കുണ്ടാക്കുന്നു. എന്നാൽ ഒരു ചുംബനത്തിലൂടെ ആ വഴക്ക് അവസാനിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഹീറോയിന്റെ അച്ഛൻ ആ വീട്ടിലേക്ക് വന്ന് ഹീറോയെ കൈവയ്ക്കാൻ തുനിയുന്നു. എന്നാൽ ഹീറോയുടെ അമ്മ അയാളെ വേണ്ട വിധം കൈകാര്യം ചെയ്ത് സൂപ്പിച്ചു വിട്ടു. തുടർന്ന് ഹീറോയുടെ അമ്മ അവനെ ഹീറോയിനുമായി ഒന്നിപ്പിക്കാമെന്ന തീരുമാനത്തിലെത്തുന്നു. അവന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് അവർ ചിന്തിക്കുന്നു. എന്നാൽ ഹീറോയുടെ മനസ്സിൽ കുറ്റബോധം അലയടിച്ച് പൊങ്ങാൻ തുടങ്ങി. അമ്മയുമായി മോശമായ ബന്ധം ഉണ്ടായതും തൊട്ടു മുമ്പ് കാമുകിയുമായി നടന്നത് വീട്ടിൽ പൊക്കിയതുമൊക്കെ ആയപ്പോൾ സ്വയം മരിക്കാൻ തന്നെ അവൻ തീരുമാനിക്കുന്നു. അങ്ങനെ കെട്ടിത്തൂങ്ങാൻ നോക്കിയ ഹീറോ വീട്ടിൽ ടേബിൾ ഫാൻ മാത്രമേ ഉണ്ടായിരുന്നതുകൊണ്ട് അതിവിദഗ്ധമായ രീതിയിൽ തന്നെ മരിക്കാൻ തുനിഞ്ഞു. പക്ഷേ അപ്പോഴേക്കും അവന്റെ അമ്മ അത് കണ്ടുവന്ന് ഹീറോയെ രക്ഷപ്പെടുത്തി. എന്നാൽ തന്നെ മരിക്കാൻ അനുവദിക്കാത്ത ദേഷ്യം അവൻ അമ്മയോട് തീർക്കാൻ ഒരുങ്ങി. ഹീറോ കലിപൂണ്ട് അമ്മയെ വകവരുത്താനായി ശ്രമിച്ചു. പക്ഷേ ദേഷ്യം കെട്ടടങ്ങിയപ്പോൾ അവന്റെ ഉള്ളിലത് അവന്റെ അമ്മയാണെന്ന തോന്നൽ ഉണ്ടാക്കുകയും തുടർന്ന് അവൻ അതിൽ നിന്നും പിന്മാറുകയും ചെയ്തു. തുടർന്ന് ഹീറോ വീട്ടിൽ നിന്നും ഇറങ്ങി അവന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം പോയിരുന്നു. പക്ഷേ കൂട്ടുകാരിൽ ഒരാളുടെ പെരുമാറ്റം ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ അവൻ ദേഷ്യത്തോടെ അവിടെ നിന്നും മടങ്ങിപ്പോയി. വീട്ടിൽ നിന്നും സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോയ ഹീറോയ്ക്ക് അവിടെ നിന്നും മനസ്സിനെ നേരെയാക്കാൻ കഴിയാത്തതിനാൽ അവൻ ആ നാട് വിട്ടു തന്നെ പോകാൻ തീരുമാനിക്കുന്നു. തുടർന്ന് കാണിക്കുന്നത് അന്ന് പുലർച്ചെ ഹീറോ റോഡിലൂടെ വരുന്ന ഒരു വണ്ടിക്ക് കൈ കാണിച്ച് നിർത്തുന്നതാണ്. ശേഷം വണ്ടിയിൽ കയറിയ ഹീറോ ആ നാട്ടിൽ നിന്നും തന്നെ പോകുന്നതായാണ് സിനിമയുടെ ഒടുവിൽ കാണിക്കുന്നത്. ആ സീനോടെ ഈ ചിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ ചിത്രത്തിന്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ ചാനലിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.